മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായകന്മാരെക്കുറിച്ചാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്തത്. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാൻ പോകുന്നത് മലയാളത്തിൽ ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നതും മികച്ച ജീവിതം കാഴ്ചവെക്കുന്നതുമായ നായകന്മാരെക്കുറിച്ചാണ്. അപ്പോൾ കൂടുതൽ പറഞ്ഞു സമയം കളയുന്നില്ല, നേരെ വീഡിയോയിലേക്ക്. ബോയ്ഫ്രണ്ട് എന്ന ചിത്രത്തിലൂടെ സിനിമയിലെത്തിയ ആളാണ് ഹണി റോസ്. മലയാളത്തിൽ റിച്ചായ നായകന്മാരിൽ ഒരാൾ കൂടിയാണ് താരം. മാത്രമല്ല ആഡംബര കാറുകളും ആലുവയിൽ ഒരു ഫ്ളാറ്റും സ്വന്തമായിട്ടുണ്ട്. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ ഒട്ടും പുറകിലല്ല താരം. 10 ലക്ഷം രൂപയാണ് ഒരു സിനിമയ്ക്ക് ഹണി വാങ്ങുന്നത്. പ്രതിഫലത്തിന്റെ കാര്യത്തിൽ നായകന്മാരെ വെച്ച് കമ്പയർ ചെയ്യരുത് കേട്ടോ. നായകന്മാർക്ക് എപ്പോഴും പ്രതിഫലം കുറവാണ്. നടിമാർക്കിടയിൽ ഇത് വലിയൊരു തുക തന്നെയാണ്. ആദ്യ സിനിമയ്ക്ക് ശേഷം വലിയ അവസരങ്ങളൊന്നും ഹണിയെ തേടി എത്തിയിരുന്നില്ല. പിന്നീട് ട്രിവാൻഡ്രം ലോഡ്ജിലെ ദുനിയ നമ്പ്യാർ എന്ന കഥാപാത്രത്തിലൂടെയാണ് ഹണി നല്ലൊരു തിരിച്ചുവരവ് നടത്തിയത്. വളരെ വ്യത്യസ്തമായ കഥയും കഥാപാത്രങ്ങളും ഒക്കെയായിരുന്നു ഈ ചിത്രത്തിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപാട് വിമർശനങ്ങൾ കിട്ടിയ ഒരു ഫിലിമായിരുന്നു ട്രിവാൻഡ്രം ലോഡ്ജ്. പക്ഷേ ഹണിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു ബ്രേക്ക് കിട്ടിയ ഫിലിം ആയിരുന്നുവെങ്കിലും മിക്ക ഇന്റർവ്യൂകളിലും അവസരങ്ങൾ തേടി വരാത്ത ഒരു നടിയെന്നാണ് ഹണി സ്വയം പറയുന്നത്. അടുത്തതായി ഈ പട്ടികയിൽ അപർണ ബാലമുരളിയാണുള്ളത്. ഈയിടെ ഇറങ്ങിയ ഒത്തിരി നല്ല സിനിമകളുടെ ഭാഗമാണ് അപർണ. റിച്ചസ്റ്റ് ആയ നായികമാരിൽ ഒരാൾ. അപർണയുടെ പ്രതിഫലം വളരെ വലുതാണ്. ഒരു സിനിമയ്ക്ക് 10 മുതൽ 15 ലക്ഷം രൂപ വരെയാണ് താരം പ്രതിഫലമായി വാങ്ങാറുള്ളത്. അതും സിനിമയിൽ സജീവമായി വിരലിലെണ്ണാവുന്ന വർഷങ്ങളെ ആയിട്ടുള്ളൂ എങ്കിലും നല്ല മാർക്കറ്റ് വാല്യുള്ള മുൻനിര നായികമാരിൽ ഒരാൾ തന്നെയാണ് അപർണ എന്നതിൽ സംശയമില്ല. 2013 ഇറങ്ങിയ യാത്ര തുടരുന്നു എന്ന ചിത്രമാണ് താരത്തിന്റെ ഡെബ്യൂട്ട് ഫിലിമെങ്കിലും അതിനുശേഷം ചെയ്ത ഒരു സെക്കൻഡ് ക്ലാസ് യാത്ര, മഹേഷിന്റെ പ്രതികാരം എന്നിവയാണ് അപർണയ്ക്ക് ഏറ്റവും കൂടുതൽ ബ്രേക്ക് കൊടുത്ത ചിത്രങ്ങൾ. മഹേഷിന്റെ പ്രതികാരത്തിലെ ജിംസിയെ നമ്മളെല്ലാവരും ഓർക്കുന്നുണ്ടാകും. നായിക എന്നതിലപ്പുറം നല്ലൊരു പാട്ടുകാരി കൂടിയാണ് താരം. സൺഡേ ഹോളിഡേ എന്ന ആസിഫ് അലി ചിത്രത്തിൽ അപർണ പാടിയിട്ടുണ്ട്. എത്ര സിനിമകൾ ചെയ്തു എന്നതല്ല കാര്യം, എത്ര നല്ല സിനിമകൾ ചെയ്തു എന്നതാണ് വിഷയം. മേക്കപ്പ് ഇടാത്ത നടിയെന്ന് പലപ്പോഴും നമ്മൾ ഈ താരത്തെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ടാകും. നിമിഷയുടെ ചിത്രങ്ങളൊക്കെ മേക്കപ്പ് ആവശ്യമില്ലായിരുന്നു എന്നതാണ് സത്യം. മലയാള തനിമയുള്ള നടിയാണെങ്കിലും താരം വളർന്നതെല്ലാം മുംബൈയിലാണ്. മലയാളത്തിൽ റിച്ചസ്റ്റായ നായികമാരിൽ തീർച്ചയായും നിമിഷയുമുണ്ട്. ഒരു ചിത്രത്തിന് 15 ലക്ഷം രൂപയാണ് നിമിഷ പ്രതിഫലമായി വാങ്ങാറുള്ളത്. മാത്രമല്ല ഡാറ്റ്സൺ ഗോ പ്ലസ്, ബെൻസ് എ ക്ലാസ് 200 എന്നീ ആഡംബര കാറുകളും താരത്തിന് സ്വന്തമായിട്ടുണ്ട്. ദിലീഷ് പോത്തൻ സംവിധാനം ചെയ്ത ഫഹദ് നായകനായ തൊണ്ടിമുതലും ദൃക്സാക്ഷിയുമാണ് നിമിഷ സജയന്റെ ആദ്യ ചിത്രം. നമ്മുടെ എല്ലാം ഒരു ഫേവറേറ്റ് മൂവി തന്നെയാണല്ലേ അത്. വളരെ റിയാലിറ്റി തോന്നിപ്പിക്കുന്ന നല്ലൊരു സിനിമ. തീർച്ചയായും താരത്തിന് നല്ല റീച്ച് കൊടുത്ത ഒരു ഫിലിം തന്നെയാണത്. അഭിനയത്തിന്റെ 2 വർഷങ്ങൾക്കിപ്പുറം സ്റ്റേറ്റ് അവാർഡ് നേടിയ ഒരു നായിക കൂടിയാണ് നിമിഷ. വീണ്ടും പ്രേക്ഷകർക്ക് പ്രിയങ്കരിയായ ഒരു നടി കൂടി. അതേ അനുശ്രീ. ഒരു റിച്ചസ്റ്റായ നായികയാണ് അനുശ്രീ. താരത്തിന്റെ പ്രതിഫലം ഒട്ടും കുറവല്ല. ഒരു ചിത്രത്തിന് ഏകദേശം 15 ലക്ഷം രൂപയാണ് അനുശ്രീ വാങ്ങാറുള്ളത്. സൂര്യ ടിവിയിലെ ഒരു റിയാലിറ്റി ഷോയിലൂടെയാണ് അനുശ്രീ സിനിമാ മേഖലയിലേക്ക് കടക്കുന്നത്. അതിലെ ജഡ്ജായിരുന്ന ലാൽ ജോസിന്റെ ഡയമണ്ട് നെക്ലേഴ്സ് ആണ് താരത്തിന്റെ ആദ്യ സിനിമ. ആ റിയാലിറ്റി ഷോ നിങ്ങൾ എല്ലാവരും കണ്ടിരിക്കാം. ഒരുപക്ഷെ ആ വീഡിയോ ഇപ്പോഴും യൂട്യൂബിലുണ്ട്. അപർണയുടെ അത്രയും പ്രാധാന്യമുള്ള വേഷമായിരുന്നു മഹേഷിന്റെ പ്രതികാരത്തിൽ അനുശ്രീക്കും. ഈ സിനിമയിലൂടെ ആസ്ഥാന തേപ്പുകാരി എന്ന നിക്നെയിമും താരത്തിന് വീണു കിട്ടി. അതിനുശേഷം ഏത് അഭിമുഖത്തിൽ പോയാലും തേപ്പിനെ കുറിച്ചാണ് എല്ലാവരും ചോദിക്കാറുള്ളത്. ഒരു കാര്യം നിങ്ങൾ എല്ലാവരും ശ്രദ്ധിച്ചു, ഇവരെല്ലാവരും തന്നെ അടുത്ത കാലത്ത് ഫീൽഡിൽ വന്നവരാണ്. എങ്കിൽ ഇവരുടെ എല്ലാം അഭിനയവും പ്രതിഫലവും വർഷങ്ങളായി സിനിമയിൽ ഉള്ളവരെക്കാൾ മികച്ചതാണ്. മലയാളികളുടെ പ്രിയപ്പെട്ട മറ്റൊരു നടിയാണ് മിയ ജോർജ്. പ്രധാന വേഷങ്ങൾ കുറച്ച് മാത്രമേ അഭിനയിച്ചിട്ടുള്ളൂവെങ്കിലും ക്യാരക്ടർ റോളുകൾ മിയയ്ക്ക് ഒത്തിരി കിട്ടിയിട്ടുണ്ട്. ഒരു ചിത്രത്തിന് വേണ്ടി മിയ വാങ്ങുന്ന പ്രതിഫലം 15 മുതൽ 20 ലക്ഷം വരെയാണ്. ഒരു കാര്യം കൂടിയുണ്ട്, താരത്തിന്റെ നെറ്റ്വർത്തായി ഓൺലൈൻ ഡാറ്റ കണക്കാക്കിയിരിക്കുന്നത് ഏകദേശം 10 കോടി രൂപയാണ്. കൂടാതെ ഓഡി A3, തെറാനോ, മരാസോ എന്നിങ്ങനെ പോകുന്നു മിയയുടെ ആഡംബര കാറുകൾ. മനോഹരമായ ഒരു വീട് കൂടി സ്വന്തമായിട്ടുണ്ട് മിയയ്ക്ക്. യമൻ എന്ന തമിഴ് ചിത്രത്തിനാണ് താരം ആദ്യമായി ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്നത്, ഏകദേശം 20 ലക്ഷം രൂപ. ടെലിവിഷൻ ഷോകളിൽ സപ്പോർട്ടിംഗ് റോളുകളിലായിരുന്നു മിയയുടെ തുടക്കം. അൽഫോൻസാമ എന്ന സീരിയലിലൂടെയാണ് മിയ എല്ലാവർക്കും പരിചിതയായത്. ഇപ്പോൾ കുറച്ച് ഫീൽഡ് ഔട്ട് ആണെങ്കിലും ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങിയിരുന്ന പ്രമുഖ താരമായിരുന്നു മിയ. പലപ്പോഴും കാവ്യമാധവനുമായി ഈ നടിക്കുള്ള രൂപസാദൃശ്യം നമ്മൾ മലയാളികൾ ചർച്ച ചെയ്തിട്ടുണ്ട്. ജൂനിയർ കാവ്യ എന്ന പേര് പോലും വന്നിട്ടുണ്ട്.
നല്ലൊരു ഡാൻസർ കൂടിയാണ് അനു സിത്താര. നല്ല രീതിയിൽ പ്രതിഫലം വാങ്ങുന്ന താരം. 20 മുതൽ 25 ലക്ഷം രൂപ വരെയാണ് താരത്തിന്റെ പ്രതിഫലം. ഇതിനപ്പുറം മനോഹരമായ വീടും ആഡംബര കാറും ഉണ്ട് താരത്തിന്. ഒരുപാട് നായികമാർ ബിസിനസ് രംഗത്തേക്ക് കടക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഇവിടെ അനു സിത്താരയും ഒരു സ്ഥാപനത്തിന്റെ ഉടമയാണ് കേട്ടു. വയനാട്ടിലെ കൽപ്പറ്റയിൽ നവരസ ഡാൻസ് സ്കൂൾ നടത്തി വരുന്നുണ്ട് താരം. ചെയ്ത കഥാപാത്രങ്ങൾ എല്ലാം പ്രേക്ഷക ശ്രദ്ധ നേടിയവയാണ്. അതിൽ രാമന്റെ ഏദൻതോട്ടം അരുവിനെ ഏറ്റവും കൂടുതൽ ഹൈപ്പ് കൊടുത്ത ഒരു ഫിലിമാണ്. സിനിമയ്ക്കപ്പുറം കുറെ പരസ്യങ്ങളിലും അനു സജീവമായിട്ടുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ സിനിമയിലെത്തിയ നടിയാണ് നമിത പ്രമോദ്. ടി വിയിൽ നിന്ന് തന്നെയായിരുന്നു തുടക്കം. ഈ നടിയുടെ പ്രതിഫലം എത്രയാണെന്ന് അറിയാമോ? 25 ലക്ഷം രൂപ മുതൽ 30 ലക്ഷം രൂപ വരെയാണ്. കൂടാതെ ഓൺലൈൻ ഡേറ്റ പ്രകാരം 5 കോടി രൂപയാണ് താരത്തിന്റെ നെറ്റ്വർത്തായി കണക്കാക്കുന്നത്. ലക്ഷറീസായ വീടും കാറുകളും സ്വന്തമായിട്ടുണ്ട് നമിതയ്ക്ക്. വാഗ്നാറും സ്കോട്ടയുമാണ് പ്രിയ കാറുകൾ. കുറച്ച് പരസ്യങ്ങളിലും സജീവമാണ് താരം. ഫ്രാൻസിസ് ആലുക്കാസ്, ഭീമ, റിപ്പിൾ ടി തുടങ്ങിയ ബ്രാൻഡുകൾക്ക് വേണ്ടി പരസ്യങ്ങൾ ചെയ്യുന്നുണ്ട്. പുതുമുഖ നായികമാരിൽ മുന്നിലുള്ള നടി തന്നെയാണ് ഐശ്വര്യ. റിച്ചസ്റ്റ് ആയ ഒരു നടി തന്നെയാണ് താരം. ഈ താരത്തിന്റെ പ്രതിഫലം നിങ്ങളെ ഞെട്ടിച്ചേക്കാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത ചിലർ പലപ്പോഴും നമ്മളെ ഞെട്ടിക്കാറുണ്ട്. ഐശ്വര്യയുടെ കാര്യത്തിൽ ഇത് ശരിയാണെന്ന് തോന്നുന്നു. ഒരു സിനിമയ്ക്ക് 25 മുതൽ 30 ലക്ഷം രൂപ വരെയാണ് താരം വാങ്ങാറുള്ളത്. ഹോണ്ട ബ്രയോ, BMW X1 എന്നിങ്ങനെ 2 ആഡംബര കാറുകളും ഐശ്വര്യയ്ക്ക് സ്വന്തമായിട്ടുണ്ട്. ഒട്ടും പ്രതീക്ഷിക്കാതെ സിനിമയിലെത്തിയ ഒരു ഡോക്ടറാണ് ഐശ്വര്യ. ഞണ്ടുകളുടെ നാട്ടിൽ ഒരു ഇടവേള, മായാനദി, വരത്തൻ എന്നിങ്ങനെ കുറച്ച് നല്ല സിനിമകളിൽ നല്ല വേഷങ്ങൾ ചെയ്യാൻ താരത്തിന് സാധിച്ചിട്ടുണ്ട്. പാർവതി അറിയാത്ത മലയാളികൾ ഉണ്ടാകില്ലല്ലേ. സിനിമയ്ക്ക് അകത്തും പുറത്തും സ്വന്തം നിലപാടുകളിൽ ഉറച്ചു നിൽക്കുന്ന വളരെ ബോൾഡായിട്ടുള്ള ഒരു നടിയാണ് പാർവതി. ചെയ്ത കഥാപാത്രങ്ങൾ എല്ലാം വമ്പൻ ഹിറ്റുകൾ. അപ്പോൾ പിന്നെ പ്രതിഫലത്തിന്റെ കാര്യം നിങ്ങൾക്ക് ഊഹിക്കാമല്ലോ. 30 മുതൽ 40 ലക്ഷം രൂപ വരെയാണ് പ്രതിഫലമായി വാങ്ങാറുള്ളത്. കൂടാതെ ഓൺലൈൻ കണക്കു പ്രകാരം നെറ്റ്വർത്തായി കണക്കാക്കിയിരിക്കുന്നത് ഏകദേശം 8 കോടി രൂപയാണ്. മേഴ്സിഡസ് ബെൻസാണ് പാർവതിയുടെ ലക്ഷറി കാർ. 2006 ഔട്ട് ഓഫ് സിലബസ് എന്ന ചിത്രത്തിലൂടെയാണ് തുടക്കമെങ്കിലും അതത്ര വലിയ റോളൊന്നും ആയിരുന്നില്ല. പിന്നീടാണ് ശക്തമായ കുറെ നല്ല സ്ത്രീ കഥാപാത്രങ്ങൾ കിട്ടിയത്. നോട്ട്ബുക്ക്, സിറ്റി ഓഫ് ഗോഡ്, ബാംഗ്ലൂർ ഡേയ്സ്, ചാർലി, ടേക്ക് ഓഫ്, ഉയരെ, അങ്ങനെ നല്ല ഉഗ്രൻ കഥാപാത്രങ്ങൾ നിറഞ്ഞ മനോഹരമായ സിനിമകൾ പാർവതിക്ക് ലഭിച്ചു. എന്ന് നിന്റെ മൊയ്തീനിലെ അഭിനയത്തിന് മികച്ച നടിക്കുള്ള അവാർഡും താരത്തിന് കിട്ടിയിരുന്നു. ഒരുപക്ഷെ കൈനിറയെ വ്യത്യസ്തമായ വേഷങ്ങൾ കിട്ടിയ നടിമാർ മലയാളത്തിൽ വളരെ കുറവാണ്. അതിൽ ഒരാൾ തന്നെയാണ് പാർവതി. മലയാളത്തിലെ ലേഡീസ് സൂപ്പർ സ്റ്റാർ തന്നെയാണ് ഏറ്റവും കൂടുതൽ പ്രതിഫലം വാങ്ങുന്ന നായിക. ഒരു സിനിമയ്ക്ക് 50 ലക്ഷം രൂപ മുതൽ 75 ലക്ഷം രൂപ വരെയാണ് മഞ്ജു വാര്യർ വാങ്ങാറുള്ളത്. മാത്രമല്ല BMW സീരീസിലുള്ള കാറും എറണാകുളത്തെ ആഡംബര ഫ്ളാറ്റും മഞ്ജുവിന് സ്വന്തമായിട്ടുണ്ട്. ഇത്രയും നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു. നീണ്ട ഒരു ഇടവേളയ്ക്ക് ശേഷം തിരിച്ചെത്തിയ മഞ്ജുവിനെ വീണ്ടും മലയാളികൾ തോളിലേറ്റി. പണ്ട് മഞ്ജു ചെയ്തിരുന്ന കഥാപാത്രങ്ങളൊക്കെ അവർക്ക് മാത്രമേ ചെയ്യാൻ കഴിയൂവെന്നൊക്കെ എല്ലാവരും പറയുമായിരുന്നു. കാലം എത്ര കഴിഞ്ഞിട്ടും അതിലൊരു മാറ്റവുമില്ല. ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു പ്രത്യേക സ്ഥാനം കൂടിയുണ്ട് മഞ്ജുവിന്. അതിപ്പോ ഹീറോയിനായാലും അമ്മയായാലും വില്ലത്തിയായാലും എല്ലാത്തിലും തന്റേതായ ഒരു വ്യക്തിമുദ്ര അതിലുണ്ടാകും. സല്ലാപം, കണ്ണെഴുതി പൊട്ടും തൊട്ട്, സമ്മറിൻ ബെത്ലഹേം, പ്രണയവർണ്ണങ്ങൾ, പത്രം എന്നിങ്ങനെ നമ്മളെയൊക്കെ ഒന്നടങ്കം ആകർഷിച്ച ഒത്തിരി നല്ല സിനിമകൾ. പുതുമുഖ നായികമാർക്ക് മഞ്ജുവിന്റെ റേഞ്ചിൽ എത്താൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ് സത്യം. ധാത്രി, മേരി ബോയ്, കല്യാൺ ജുവലേഴ്സ്, കിച്ചൺ ട്രഷേഴ്സ് തുടങ്ങി പരസ്യങ്ങളിൽ താരത്തിനെ കണ്ടിരിക്കാം. കൂടാതെ ഷീ ടാക്സി, കേരള ക്യാൻപീൻ പെട്രോളിംഗ്, ALIFF എന്നിവയുടെ ഗുഡ് വിൽ അംബാസിഡർ കൂടിയാണ് മലയാളികളുടെ പ്രിയ താരം. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമന്റുകളായി രേഖപ്പെടുത്തൂ.